ഇന്ന് വെള്ളിയാഴ്ചയായതുകൊണ്ട് തന്നെ കുറച്ച് അധിക നേരം കിടന്നുറങ്ങിയിട്ട് 7 മണിക്കായപ്പോഴാണ് എണീക്കുന്നത്. അപ്പോൾ ഉറങ്ങിയെന്ന് പറഞ്ഞാൽ നമ്മളൊരു 5 മണിക്കൊക്കെ എണീച്ച് നിസ്കാരം കഴിഞ്ഞിട്ടാണ് നമ്മൾ കിടക്കുന്നത് കേട്ടോ. വെള്ളിയാഴ്ച അങ്ങനെയാണ്, ചിലപ്പോൾ ഒക്കെ ഒന്ന് കിടക്കും ഉറക്കുവരാൻ നമുക്ക് തോന്നുമ്പോൾ കേട്ടോ. പക്ഷേ ഇന്നെന്ന് വെച്ചാൽ അങ്ങനെ ഉറങ്ങിയിട്ടൊന്നുമില്ല. ഉറങ്ങി എന്ന് പറഞ്ഞാൽ ഉറങ്ങിയിട്ടില്ല കേട്ടോ, ഫോണിൽ നോക്കി അങ്ങനെ ഉറച്ചാലായിരുന്നു. പിന്നെ നമ്മൾ വെള്ളിയാഴ്ച ദിവസമാണ് നമുക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറ് കേട്ടോ. അപ്പം അതുകൊണ്ട് ഇന്ന് ബോരി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ ബോരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ മദ്രസും ഒന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ സ്പെഷ്യലായിട്ടുള്ള കടികൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ. പത്തിരി, ബൂരി, നെയ്പ്പത്തിരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അല്ലെങ്കിൽ അല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ എളുപ്പത്തിൽ വെള്ളപ്പോ ദോശയോ ഇഡ്ഡലിയോ പുട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഉണ്ടാക്കുക. അപ്പോൾ ഇങ്ങനെ മദ്രസ ഇല്ലാത്ത ദിവസങ്ങളിൽ മാത്രം നമ്മളിങ്ങനെ ഇങ്ങനത്തെ എണ്ണക്കടികളും ഒക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പേലൊക്കെ കിട്ടുമ്പോൾ നമ്മളെന്നും നമ്മൾ എണ്ണക്കടികൾ കുട്ടികൾക്ക് അങ്ങനെ കൊടുക്കുന്നത് വലിയ നല്ലതല്ല കേട്ടോ. അപ്പോൾ നമ്മളാഴ്ചയിലൊരു ദിവസമൊക്കെ ആണെങ്കിൽ അവർക്കൊരു ഇഷ്ടമാണ്, നമുക്കൊരു ചേഞ്ച് ആവുമല്ലോ അങ്ങനെ കേട്ടോ. പിന്നെ ഞാനെന്താ എന്തോ അടുപ്പ് കത്തിക്കാനൊക്കെ പോയപ്പോൾ അടുപ്പിൽ നിന്ന് കുറച്ച് കരിയൊക്കെ ആയിട്ടുണ്ട് കയ്യിൽ കേട്ടോ. പക്ഷെ ഞാനത് കണ്ടിട്ടില്ല, വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കാണുന്നത്. പക്ഷെ നമ്മൾ കൈയൊക്കെ കഴുകിയിട്ട് തന്നെയാണ് കുഴക്കാറ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് അങ്ങനെ ആവില്ലല്ലോ മാവൊന്നും. പിന്നെ നമ്മൾ ഗോതമ്പ് മാവും മൈദമാവും കൂടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ നന്നായിട്ട് നല്ല മഴ ഉണ്ടായിരുന്നു. പിന്നെ റവയൊക്കെ കൂട്ടുകയാണെങ്കിൽ നന്നായിട്ട് പൊന്തി വരും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ റവയൊന്നും കൂട്ടിയിട്ടില്ലെങ്കിലും നന്നായിട്ട് കുഴച്ചതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചപ്പാത്തി ഉണ്ടായിട്ടുണ്ട്, ബോരി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഞാനെപ്പോഴും തിളച്ച വെള്ളത്തിലാണ് കേട്ടോ കുഴക്കാറ്. അപ്പോൾ ചില സമയത്ത് നേരാവും, ചില സമയത്ത് ടൈറ്റായി പോകാറുണ്ട് കേട്ടോ മാവ്. അപ്പോൾ ഇപ്പോൾ ഞാനെന്തായാലും വേണ്ടിയില്ല പച്ചവെള്ളത്തിലൊന്ന് കുഴച്ച് നോക്കാമെന്ന് വെച്ചിട്ട് പച്ചവെള്ളം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പച്ചവെള്ളത്തിൽ കുഴച്ച് നോക്കുന്നത്. അപ്പോൾ അങ്ങനെ കുഴച്ച് നോക്കുകയാണ്. അപ്പോൾ ഫ്ലോപ്പായാൽ ഫ്ലോപ്പാവട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ. കാരണം നമ്മളെപ്പോഴും തിളച്ചവെള്ളത്തിൽ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ശരിയാവാറില്ല. ചിലപ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ. ചപ്പാത്തിയൊക്കെ ചിലപ്പോൾ ഹാർഡായിരിക്കും, ഭയങ്കര ഹാർഡായിട്ട് ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മളിതാ ഒരുവിധം കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിന് പിന്നെ വേറൊരു തട്ടിലേക്ക് വെച്ചിട്ട് നൂടി കുഴച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്താ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനെപ്പോഴും വിചാരിച്ചിട്ടുള്ളത് പച്ചവെള്ളത്തിലാകുമ്പോൾ നമുക്ക് പിന്നെ അല്ല തിളച്ച വെള്ളത്തിലാകുമ്പോൾ നന്നായിട്ട് ഉഷാറാവും, പച്ചവെള്ളത്തിലാകുമ്പോൾ ചിലപ്പോൾ പറ്റില്ല എന്നായിരിക്കും വിചാരിച്ചിട്ടുള്ള കേട്ടോ. റെഡി ആവില്ല എന്നൊക്കെയാണ് വിചാരിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്നത്തോടെ എനിക്ക് ആ ഒരു ഡൗട്ട് മാറിക്കിട്ടിട്ടോ. അങ്ങനെ ഞാനതൊരു പരന്ന ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് വീണ്ടും കുറച്ചൊരു മൈദപ്പൊടിയൊക്കെ ആക്കിയിട്ട് നല്ലൊരു ലൂസ് നല്ലൊരു എന്താ പറയുക അങ്ങനെ സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നുണ്ടോ. കുറച്ച് എണ്ണയൊക്കെ കയ്യിലാക്കി പിന്നെ നമ്മൾ കുറച്ച് മൈദയൊക്കെ ആക്കിയിട്ട് തന്നെയാണ് പിന്നെയും പിന്നെയും കുഴച്ച് എടുക്കുന്നുണ്ടോ. കണ്ടോ, കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഉപ്പൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് പറയുന്നത്, ബാക്കി എല്ലാവർക്കും നമുക്കൊക്കെ ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയാത്തവരൊന്നും അല്ലല്ലോ അല്ലേ. ഞാനൊക്കെ എന്താ പറയുക, ചിലപ്പോൾ ചില നമ്മൾ ഇനിയിപ്പോൾ ഒരു ചോറ് അടുപ്പത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ചില സമയത്തൊരു ഡൗട്ട് വരും കേട്ടോ. അപ്പോൾ ഒന്ന് യൂട്യൂബിൽ പെട്ടെന്ന് ഞാൻ സെർച്ച് ചെയ്യും എങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അതേമാതിരി നെയ്ച്ചോറ് ബിരിയാണി ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണെങ്കിലും നമുക്ക് ആരെങ്കിലുമൊക്കെ വരിക എന്ന് പറയുമ്പോൾ നമുക്കൊരു എന്താ പറയുക ഒരു ടെൻഷനായിരിക്കുമല്ലോ, ശരിയാവുമോ എന്താവും ഏതാവും എന്നൊക്കെ. എന്താ വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്നതിലും നമ്മൾ എന്താ പറയുക അവർക്ക് വേണ്ടിയിട്ടാവുമ്പോൾ തന്നെ നമുക്കൊരു ടെൻഷനായിരിക്കും. അവരുണ്ടായിട്ട് എങ്ങ് ഉള്ളപ്പോൾ നമുക്കത് റെഡി ആയിട്ടില്ല ഇങ്ങനെ എന്താ ചെയ്യുക. പക്ഷേ ഞാനിപ്പോൾ എന്താ പറയുക എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ എന്ന് പറഞ്ഞ മാതിരി ചില സമയങ്ങളിൽ നമുക്ക് വിരുന്നുകാരെങ്കിലും ഉള്ള സമയത്ത് പറ്റ ഫ്ലോപ്പായി പോകാറുണ്ട് കേട്ടോ. നമ്മൾ ചോറും കറിയും ഒക്കെ ഒന്നുമില്ലെങ്കിൽ ചോറ് വേവേറും, അല്ലെങ്കിൽ കറിയിൽ ഉപ്പേറും, അല്ലെങ്കിൽ തീരെ ഉപ്പുണ്ടാവില്ല, അല്ലെങ്കിൽ ഇരി ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ ആയിപ്പോ കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് ടെൻഷനായിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്നവർക്കായിരിക്കെങ്കിലും ഈ ടെൻഷൻ്റെ അസുഖം ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അങ്ങനെ അങ്ങനെയൊക്കെയാണ് എൻ്റെ കഥകൾ.
അപ്പോൾ ഞാനിതാ നന്നായിട്ട് ഇതേപോലെ ഉരുളയാക്കിയിട്ട് വെക്കുന്നുണ്ട്. നന്നായിട്ട് കുഴച്ചിട്ടുണ്ട് കേട്ടോ, വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിച്ച് നല്ലോണം കുഴച്ചിട്ട് ആ മൈദമാവൊക്കെ നന്നായിട്ട് അതിലേക്ക് പിടിച്ച് കണ്ട ആ ഒരു കളറേ അല്ല കേട്ടോ, ഗോതമ്പാവിൻ്റെയൊക്കെ ആ ഒരു കളറാണ്. പക്ഷെ രണ്ടും കൂടി ആകുമ്പോൾ നമുക്ക് ആ പരത്തുമ്പുണ്ടല്ലോ നല്ലൊരു എന്താ പറയുക ഒരു കണ്ടീഷൻ കിട്ടും കേട്ടോ. ഞാനിതൊക്കെ ഒന്ന് ഉരുളയാക്കി വെക്കട്ടെ.